അപ്പോൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലവനം അല്ലെങ്കിൽ ഫ്ലോട്ടേഷൻ എന്നുള്ള കാര്യമാണ്. അപ്പം നമ്മൾ പറഞ്ഞു പ്ലവക്ഷബലം എന്താണ്, പ്ലവക്ഷബലത്തിനേക്കാൾ വസ്തുവിൻ്റെ ഭാരം കൂടുതലാണെങ്കിൽ വസ്തു ദ്രവത്തിലേക്ക് താഴ്ന്നു പോകും എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയുള്ള കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഈ വസ്തുവിൽ അനുഭവപ്പെടുന്ന ഈ പ്ലവക്ഷബലം വസ്തുവിൻ്റെ ഭാരത്തിന് തുല്യമായാൽ എന്ത് സംഭവിക്കും? വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷബലം വസ്തുവിൻ്റെ ഭാരത്തിന് തുല്യമായാൽ എന്ത് സംഭവിക്കും? അപ്പോൾ വസ്തു എന്ത് ചെയ്യും? പൊങ്ങിക്കിടക്കും. അപ്പോൾ ഇങ്ങനെ പൊങ്ങിക്കിടക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ദ വെയ്റ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുന്നത് എന്തിനാണ്? ആ ഒബ്ജക്റ്റ് അനുഭവപ്പെടുന്ന ബോയൻ്റ് ഫോഴ്സിന് എന്താണ് ഈക്വൽ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? ബോയൻ്റ് ഫോഴ്സ് എന്തും ഈക്വൽ ആണ്. ബോയൻ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ദ വെയ്റ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ വെയ്റ്റിന് ഏതും ഈക്വൽ ആണ്, ബോയൻ്റ് ഫോഴ്സ് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ ഇതാണ്, നമുക്ക് പറയാൻ പറ്റും വെയ്റ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വെയ്റ്റ് ഓഫ് ദ ബോഡി ഈസ് ഈക്വൽ ടു വെയ്റ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ്. സംഭവം ഒന്നുമില്ല, സംഭവം നമുക്ക് പറയാൻ പറ്റും ആർക്കിമിഡീസിൻ്റെ കണ്ടീഷൻ വെച്ചിട്ട് ബോയൻ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ദ വെയ്റ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഒരു വസ്തു പൊങ്ങിക്കിടക്കണമെങ്കിൽ അതിൽ അനുഭവപ്പെടുന്ന ബോയൻ്റ് ഫോഴ്സ് ഏതിനീക്വൽ ആയിരിക്കണം, വെയ്റ്റ് ഓഫ് ദ ഒബ്ജക്റ്റിന് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന ഒരു കണ്ടീഷനിൽ ആ വസ്തുവിൻ്റെ വെയ്റ്റ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, അവിടെ ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടറിൻ്റെ വെയ്റ്റ്. അപ്പോൾ ഒരു വസ്തു പൊങ്ങിക്കിടക്കണമെങ്കിൽ അവിടെ എന്ത് സംഭവിക്കണം, വസ്തുവിൻ്റെ വെയ്റ്റും വസ്തു ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടറിൻ്റെ വെയ്റ്റും സെയിം ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനിൽ മാത്രമേ ഒരു ഒബ്ജക്റ്റ് പൊങ്ങിക്കിടക്കുകയുള്ളൂ. നമ്മൾ കപ്പലിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഒരു കപ്പൽ പൊങ്ങിക്കിടക്കണമെങ്കിൽ കപ്പൽ എന്ത് ചെയ്യണം? കപ്പൽ എന്താണ്, കപ്പൽ എത്രത്തോളം ബോയൻ്റ് ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളതിന് ഉപരിയായിട്ട് കപ്പലിൻ്റെ വെയ്റ്റ് എത്രയാണോ അത്രയും വെയ്റ്റ് വെള്ളത്തിനെ കപ്പൽ എന്ത് ചെയ്യണം, ഡിസ്പ്ലേസ് ചെയ്താൽ മാത്രമേ കപ്പലിന് എന്ത് സാധിക്കൂ, ജലത്തിൽ പൊങ്ങിക്കിടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കപ്പൽ വലിയ വോളിയത്തിൽ കപ്പലുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. വോളിയം കൂടുമ്പോൾ അവയ്ക്ക് എന്ത് ചെയ്യും, ആ വോളിയത്തിനനുസൃതമായി കൂടുതൽ ജലത്തെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഡിസ്പ്ലേസ് ചെയ്ത് കളയുന്ന ആ ഒരു ജലത്തിൻ്റെ വെയ്റ്റ് ഈ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബോയൻ്റ് ഫോഴ്സ് ഈക്വലാവും, അതേപോലെ വെയ്റ്റ് ഓഫ് ദ ഒബ്ജക്റ്റിന് ഈക്വലാവും. എന്ന് പറഞ്ഞാൽ കപ്പലിൻ്റെ വെയ്റ്റ് ഈ കപ്പൽ പുറത്തേക്ക് കളയുന്ന വെള്ളത്തിൻ്റെ വെയ്റ്റിന് ഈക്വലാകുമ്പോഴാണ് കപ്പൽ പൊങ്ങിക്കിടക്കുന്നത്. നമുക്കൊരു പരീക്ഷണം ചെയ്യാം. ബോയൻ്റ് ഫോഴ്സ് ഏതിനേക്കാളും വസ്തുവിൻ്റെ ഭാരത്തേക്കാൾ കൂടുതൽ വരുന്നൊരു കണ്ടീഷനിൽ എന്ത് പറ്റും? വസ്തു ജലത്തിലേക്ക് താഴ്ന്നു പോകത്തില്ല അല്ലേ. അത് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇനിയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ്. നമ്മൾ ടെക്സ്റ്റിൽ തന്നെ പറയുന്ന ഒരു പരീക്ഷണം, ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ. അപ്പോൾ ഈ അലുമിനിയം ഫോയിൽ പേപ്പർ നമ്മൾ ചുരുട്ടി ഒരു എന്താണ് ഒരു കണ്ടെയ്നറിലേക്ക് ഇടുന്നു. അപ്പോൾ കണ്ടെയ്നറിലേക്ക് ഇടുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അലുമിനിയം ഫോയിൽ പേപ്പർ താഴ്ന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പറഞ്ഞാൽ ഈ അലുമിനിയം ഫോയിലിൻ്റെ വോളിയം കുറവാണ്. അപ്പോൾ വോളിയം കുറവാകുമ്പോൾ കൂടുതൽ വാട്ടറിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, അതിലനുഭവപ്പെടുന്ന ബോയൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ബോയൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. നേരെ മറിച്ച് നമ്മൾ ഈ അലുമിനിയം ഫോയിലിനെ ഷീറ്റായിട്ട് മടക്കുന്നു, വോളിയം കൂട്ടി ഈ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു കണ്ടെയ്നറിലേക്ക് ഇടുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം തന്നെ അവിടെ വോളിയം കൂടുതലാണ്. അപ്പോൾ വോളിയം കൂടുതലായതുകൊണ്ട് തന്നെ അവ പൊങ്ങിക്കിടക്കുന്നു. പൊങ്ങിക്കിടക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് എന്ത് മനസ്സിലാവും, വസ്തു പൊങ്ങിക്കിടക്കണമെങ്കിൽ അവയുടെ വെയ്റ്റിന് തുല്യമായിട്ട് ഉള്ള എമൗണ്ട്, വെയ്റ്റ് തുല്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് വെയ്റ്റ് വാട്ടർ അത് ഡിസ്പ്ലേസ് ചെയ്ത് കാണാം. അപ്പോൾ അലുമിനിയം ഫോയിലിൽ ഏത് എത്ര വോളിയം എത്രയാണ് എന്നുള്ള കാര്യം ഇവിടെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ കപ്പലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അലുമിനിയം ഫോയിൽ, അപ്പോൾ എന്ത് ചെയ്യുക, അലുമിനിയം ഫോയിൽ ജലത്തിൽ അല്ലെങ്കിൽ ദ്രവത്തിൽ പൊങ്ങിക്കിടക്കണമെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ വോളിയം കൂട്ടി എന്ത് ചെയ്യുക, ഈ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ, ആ ഒരു പ്രിൻസിപ്പിൾ, ആ ഒരു കണ്ടീഷനിലേക്ക് എത്തുക. കണ്ടീഷൻ എന്താണ്, എന്താണ് ആ വസ്തുവിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഏതിന് ഈക്വലാക്കുക, ആ ഡിസ്പ്ലേസ് ചെയ്തു പോകുന്ന വാട്ടറിൻ്റെ വെയ്റ്റിന് ഈക്വലാക്കുക. അപ്പോൾ 50,000 kg അല്ലെങ്കിൽ 10,000 ടണ്ണൊക്കെ ഭാരമുള്ള കപ്പലുകൾ എങ്ങനെയാണ് പൊങ്ങിക്കിടക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോഴൊരു ഏകദേശ ചിത്രം മനസ്സിലായി കാണും.
എങ്ങനെയാണ്? ആ അവയ്ക്ക് വോളിയം കൂടുതലാണ്. അപ്പോൾ വോളിയം കൂടുതലായതുകൊണ്ട് തന്നെ അവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ എമൗണ്ട് ഓഫ് വാട്ടറിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ വാട്ടർ എമൗണ്ട് ഓഫ് ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടറിൻ്റെ വെയ്റ്റ് അല്ലെങ്കിൽ ഭാരം എന്ന് പറയുന്നത് കപ്പലിൻ്റെ ഭാരത്തിന് ഈക്വലാകുന്ന ഒരു കണ്ടീഷൻ വരുമ്പോൾ ആണ് കപ്പൽ പൊങ്ങിക്കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ കൃത്യമായി ഇങ്ങനെ തന്നെ എഴുതുക. ഇങ്ങനെ എഴുതുക, കപ്പലിൻ്റെ വോളിയം കൂടുതലാണ്, കപ്പലിൻ്റെ വ്യാപ്തം കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അവയ്ക്ക് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുന്ന പുറന്തള്ളാൻ പറ്റുന്ന ജലത്തിൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ കൂടുതൽ ജലത്തിൻ്റെ വെയ്റ്റ്, ആ ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടറിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഏതിന് ഈക്വലായിരിക്കും? കപ്പലിൻ്റെ വെയ്റ്റിന് ഈക്വലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കപ്പൽ പൊങ്ങിക്കിടക്കും. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.